അസ്മിൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് റവയും ക്യാരറ്റും ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായ പുട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അസ്മിൻ കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, വറുത്ത റവ, ചിരകിയ തേങ്ങ എന്നിവയാണ്. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 കപ്പ് വറുത്ത റവ ചേർത്ത് കൊടുക്കണം. ശേഷം ഇതിലേക്ക് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിരകിയ തേങ്ങയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ കൈവച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ക്യാരറ്റിലെ വെള്ളമെല്ലാം റവയിലേക്ക് നല്ലപോലെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് സാധാരണ പുട്ടിന് നനയ്ക്കുന്ന രീതിയിൽ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നനച്ചെടുക്കണം. വെള്ളം എനിക്കിവിടെ ഏകദേശം നമ്മൾ റവ എടുത്ത ആ കപ്പിൽ 2 കപ്പ് വെള്ളം വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഇതേ രൂപത്തിൽ തിരുമ്മി വേണം ഇത് നനച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഇവിടെ നമ്മുടെ റവയും ക്യാരറ്റും ഇവിടെ നല്ലപോലെ നനച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നനച്ചെടുത്ത ഈ കൂട്ട് നമുക്കൊന്ന് അടച്ച് വച്ചിട്ട് ഒരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കണം. അതിനുശേഷം നമുക്കിത് ചുട്ടെടുക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ റവ നല്ലപോലെ കുതിർന്ന് പുട്ടിനുള്ള ഭാഗത്തിന് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കൈവച്ച് നല്ലപോലെ അടർത്തിയെടുക്കണം. ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ പൊടി കിട്ടേണ്ടത്. ഇനി നമുക്ക് ഒരു പുട്ട് മേക്കർ എടുത്ത് അതിലേക്ക് ആദ്യം തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം റവയും ക്യാരറ്റും കൂടിയ മിക്സർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും തേങ്ങാക്കൂട്ട് ഇട്ട് കൊടുക്കാം. വീണ്ടും നമ്മൾക്ക് റവയും ക്യാരറ്റും കൂടിയ മിക്സർ അതേ രൂപത്തിൽ തന്നെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് തേങ്ങ കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ പുട്ട് മേക്കർ ഒന്ന് അടച്ച് വച്ച് സ്റ്റീം ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വച്ച് അതിൻ്റെ മുകളിൽ വച്ചാണ് പുട്ട് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റീം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് കൊണ്ട് നമ്മുടെ പുട്ട് റെഡിയായി കിട്ടും. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് റവ പുട്ട് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് കറിയൊന്നുമില്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.